കാസർഗോഡ് ബേടകം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കള്ളക്കേസെടുക്കാൻ സി പി ഐ എം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുക്കാൻ സി പി ഐ എം നേതാക്കൾ നിർബന്ധിച്ചു എന്നാണ് കണ്ടെത്തൽ അരുൺ പാറക്കിൽ നൽകും കാസർഗോഡ് നിന്നും കൂടുതൽ വിവരങ്ങൾ അരുൺ ഈ ആത്മഹത്യാശ്രമത്തിനിടയാക്കിയ സംഭവം എന്താണ് കേസ് എന്താണ് കാസർഗോഡ് ബേടകം സ്റ്റേഷനിലെ ഗ്രേഡ് ആത്മഹത്യ ശ്രമി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ സി പി എം നേതാക്കളുടെ സമ്മർദ്ദമുണ്ട് ഇടപെടലുണ്ട് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് ദിവസം ഉദുമ മണ്ഡലത്തിൽ രണ്ട് ബൂത്തുകളിൽ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷമുണ്ടായിരുന്നു ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി ഐ എം വനിതാ നേതാവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എം ഉനൈസിനെതിരെ സ്റ്റേഷനിൽ ഒരു പരാതി നൽകി ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥർ ഗ്രേഡ് എ എ സി ആയിരുന്ന വിജയനെയാണ് ചുമതലപ്പെടുത്തിയത് എന്നാൽ ഇത് വ്യാജ പരാതി ആയതിനാൽ കേസെടുക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് സി ഐ ഉൾപ്പെടെയുള്ളവർ ഉറപ്പു നൽകി കേസ് പിൻവലിക്കാൻ ശ്രമിക്കുന്നത് അതായത് കേസെടുക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഗ്രേഡ് എ ഐ സിക്ക് മേൽ സി പി എം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയത് സമ്മർദ്ദം ശക്തമായതോടെ താൻ എന്ത് ചെയ്യണമെന്ന് അതായത് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കണോ സി പി എം നേതാക്കൾ പറയുന്നത് കേൾക്കണോ എന്നൊരു ചോദ്യം സഹപ്രവർത്തകരോട് വിജയൻ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പിറ്റേ ദിവസം കോട്ടേഴ്സിൽ വിജയനെ ആത്മഹത്യക്ക് ശ്രമിച്ച ശ്രമിച്ചതായ രീതിയിൽ കണ്ടെത്തുന്ന അവശ്യനിലയിൽ കണ്ടെത്തുന്നത് ഇയാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടർന്ന് പ്രവേശിപ്പിച്ചു ഇപ്പോഴും ആരോഗ്യനില മോശമായി തുടർന്ന് തുടരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുവിൽ കഴിയുകയാണ് എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സി പി ഐ എം നേതാക്കളുടെ സമ്മർദ്ദ സമ്മർദ്ദമാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ഇത്തരത്തിൽ ഉണ്ടാവുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇതിലെ അന്തിമ റിപ്പോർട്ട് ഈ ഉദ്യോഗസ്ഥന്റെ കൂടി മൊഴിയെടുത്തതിനു ശേഷം എസ് പിക്ക് കൈമാറും പ്രജിൻ ശരി അരുൺ പാറക്കിലാണ് കാസർഗോഡ് എന്നും വിശദാംശങ്ങൾ നൽകിയത്